ഫൈൻഡ് ചെയ്തിട്ടില്ല. ഒന്ന് 325 എന്നുള്ള എസ് സി എസ് ടി ആക്ടിന്റെ ഇതിൽ തീർച്ചയായിട്ടും ഇതിൽ ഫൈൻഡ് ചെയ്യേണ്ടതായിരുന്നു, അതും ചെയ്തതായിട്ട് കാണുന്നില്ല. അത് തീർച്ചയായിട്ടും അപ്പീല് പ്രിഫർ ചെയ്യാനായിട്ട് ഉള്ള നടപടി ഉണ്ടാവും. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും രാവിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വിളിച്ചിരുന്നു, ഡി ജി പ്രോസിക്യൂഷൻ നേരിട്ട് തന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പങ്കുവെച്ചത് 325 ഓട്ടോമാറ്റിക്കലി ഇതിൽ വരേണ്ടതാണ്, തീർച്ചയായിട്ടും വരണമെന്ന് വരേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെയും ആസ് എ പേഴ്സൺ എൻ്റെയും അഭിപ്രായം തന്നെയാണ്. കാരണം 304 Part 2 ഒരു ഫൈൻഡിങ്, അതായത് 10 കൊല്ലത്തോളം ശിക്ഷ കിട്ടാവുന്ന ഒരു ഐ പി സി ഒഫൻസിന് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിട്ടുള്ള ഈ പ്രതികൾക്ക് ബൈ ലീഗൽ ഫിക്ഷൻ 325 കൂടിയുള്ള ബാധ്യതയുണ്ട്. 325 പറഞ്ഞിട്ടുള്ളത് ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. അത് ഫൈൻഡ് ചെയ്യാതിരുന്ന ഒരു അപാകത തന്നെയാണ് ഈ ജഡ്ജ്മെന്റ് എനിക്ക് തോന്നുന്നുണ്ട്, പേഴ്സണലി അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷേ സ്റ്റേറ്റിലും ഡി ജി പ്രോസിക്യൂഷൻ അടക്കമുള്ളവരും ആ അഭിപ്രായത്തിനോട് യോജിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും സ്റ്റേറ്റിന്റെ ഭാഗത്ത് ഇതില് അപ്പീല് പോകുമെന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. തീർച്ചയായിട്ടും അല്ല, കോടതി അത് 500-ഓളം പേജുകളുടെ വിധിന്യായമാണ് വായിച്ചു നോക്കിയത്. ഇല്ല, ഓരോരുത്തരുടെയും 7 വർഷം കഠിന തടവാണ് ബാക്കിയുള്ള പ്രതികൾക്ക് ഫൈൻ ചെയ്തിട്ടുള്ളത്. മുനീറിനൊഴിച്ച് 13 പേർക്കും 7 വർഷം, അത് വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ട് അതിൽ കുറവുള്ളത്, മാക്സിമം ഉള്ളത് 7 years 6 ആണ്. അപ്പോൾ ഇത് കൺകറന്റ് ആയതുകൊണ്ട് 7 വർഷം കഠിന തടവ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേ വരികയുള്ളൂ. അത് ബാക്കിയുള്ളത് അതിന്റെ കൂടെ തന്നെ കടന്നു പോകുന്ന ഒരു സംവിധാനമേ വരുള്ളൂ. അപ്പോൾ 7 വർഷം പിഴസംഖ്യ 100,000 രൂപ ബാക്കിയുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഓരോ 1,00,000 രൂപയാണ് വെച്ച് പറഞ്ഞിട്ടുള്ളത്. അതിലെ ഒരു പാർട്ട് 50% ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു പാർട്ട് മധുവിന്റെ അമ്മയ്ക്ക് കൊടുക്കാനും ബാക്കി ബന്ധുക്കൾക്ക് കൊടുക്കുവാനുമായിട്ടുള്ള തരത്തിലാണ് ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. വിധിയുടെ പൂർണ്ണരൂപം നമുക്ക് കിട്ടുന്നേയുള്ളൂ, കിട്ടുന്നതിനനുസരിച്ച് അതിന് വ്യക്തമായ ധാരണ നമുക്കും കിട്ടുകയുള്ളൂ. കാരണം കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം മാത്രമേ ഇപ്പൊ നമുക്ക് പറയാൻ സാധ്യതയുള്ളൂ. കൃത്യമായിട്ട് നമ്മളത് ആധികാരികമായി പറയണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അത് 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് കോപ്പികൾ ലഭ്യമാവും. കൃത്യമായിട്ട് തന്നെ നമ്മൾ അത് പറയുകയും ചെയ്യാം. ഓപ്പറേറ്റിംഗ് പാർട്ട് ഓടിച്ചു നോക്കാൻ പോലും ഉള്ള സംഭവമായിട്ടില്ല. കാരണം പ്രതികൾക്കൊക്കെ എന്റെ കോപ്പി കിട്ടാൻ അവർക്കൊക്കെ കൊടുക്കണം. പ്രോസിക്യൂഷൻ എന്തായാലും കോപ്പി ഉണ്ട്, അപ്പൊ അതിന്റെ സംഗതി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും ഇതില് ഡിജിറ്റൽ എവിഡൻസ് വളരെ നിർണായകമായി ഈ കേസിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു തരമാണ് ഇപ്പോ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ആയതിൽ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പല ജഡ്ജ്മെന്റുകളും ഈ കേസിലേക്ക് വളരെയേറെ ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് അതിന്ന് തെളിഞ്ഞു കാണുന്നത്. ആ ജഡ്ജ്മെന്റ്സ് ഒക്കെ പ്രത്യേകം അതിൽ റെഫറൻസ് വന്നിട്ടുണ്ട്. അതായത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ജഡ്ജ്മെന്റ്സിന് അനുപാതികമായിട്ട് തന്നെയാണ് ഈ ഡിജിറ്റൽ തെളിവുകൾ ഇത്രയും നിർണായകമായിട്ട് ഈ കേസിലേക്ക് വന്നിട്ടുള്ളത്. ഈ മധുവിനെ കൊണ്ടുവരുന്ന സമയത്ത് പ്രതികൾ പോലീസിനെ വിളിച്ചു എന്ന ഒറ്റ കാരണത്താൽ 304 Part 2 മാറിയതാ കാരണം കൊണ്ട് മാത്രമാണ്? അല്ല, വേറെ എന്തൊക്കെ കാരണങ്ങൾ അതിൽ വ്യക്തമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞതിന് ശേഷം പറയാം. അതും ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. സന്തോഷം, വിധി അനുകൂലമായാൽ സന്തോഷമുണ്ട്, പക്ഷെ ശിക്ഷ ഇത് പോരാ എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ്. തീർച്ചയായും അവരത് കിട്ടാൻ അർഹരാണ്.